നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ വില്യൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിക്ക് വേണ്ടി ഒരുപാട് കാലം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയാണ് അദ്ദേഹം ചെൽസിയിൽ തുടർന്നത് പിന്നീട് അദ്ദേഹം ആൾസണിലേക്ക് പോവുകയായിരുന്നു പക്ഷേ ഗണ്ണേഴ്സിൽ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാനാവാതെ വന്നതോടുകൂടി അദ്ദേഹം തൻ്റെ ജന്മനാടായ ബ്രസീലിലേക്ക് തന്നെ മടങ്ങിപ്പോയിരുന്നു തൻ്റെ മുൻ ക്ലബായ കൊറിന്ത്യൻസിന് വേണ്ടിയായിരുന്നു ബ്രസീലിൽ കളിച്ചിരുന്നത് പക്ഷെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളായിരുന്നു അദ്ദേഹത്തിന് അവിടെ ലഭിച്ചിരുന്നത് ഇതോടുകൂടി അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരുന്നു കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ഫുൾഹാമിന് വേണ്ടിയായിരുന്നു വില്യൺ കളിച്ചിരുന്നത് മുപ്പത്തിനാലുകാരനായ ഈ വെറ്ററൻ താരം മുപ്പത് മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിലാകെ കളിച്ചത് അതിൽ നിന്ന് അഞ്ച് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കാൻ ഫുൾഹാമിന് താല്പര്യം ജനിക്കുകയായിരുന്നു മാത്രമല്ല ഫുൾഹാം ഒരു ഓഫർ നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഈയൊരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് ഫുൾഹാമിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വില്യൺ ഇപ്പോൾ ഫ്രീ ഏജൻ്റ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മറ്റൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ബി ബി സി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നോട്ടിങ്ഹാം ഇതുവരെ ആരെയും സൈൻ ചെയ്തിട്ടില്ല അവരുടെ ആദ്യത്തെ സൈനിങ് ആയിക്കൊണ്ട് വില്യൺ മാറാൻ ഇപ്പോൾ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്രസീലിൻ്റെ ദേശീയ ടീമിനു വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് വില്യൺ കളിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് ആകെ കളിച്ച എഴുപത് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ബ്രസീലിൻ്റെ ദേശീയ ടീമിൽ ഇടം നേടാൻ വില്യൻ കഴിഞ്ഞിട്ടില്ല ഇനി ഈയൊരു മുപ്പത്തി നാലുകാരനായ താരത്തിന് ബ്രസീൽ ദേശീയ ടീമിൽ അവസരം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം